ബാക്കി കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നപ്പോൾ ഇത് അവർ ആവർത്തിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം കടക്കുന്ന ജില്ലയിലെ ആളുകളെ മുഴുവൻ കരുതൽ തടങ്കലിലാക്കുക, ഏത് നിയമം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ കോടതിയിലേക്ക് പോവാണ്, ഈ കരുതൽ തടങ്കലിനെതിരായി ഞങ്ങൾ കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കരുതൽ തടങ്കൽ. ഈ മുഖ്യമന്ത്രി ഒരു ജില്ലയിൽ ഇറങ്ങിയെന്നും പറഞ്ഞ് ബാക്കിയുള്ള കോൺഗ്രസ്സുകാർക്കാർക്കും UDFകാർക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. കരുതൽ തടങ്കലിൽ കൊണ്ടുപോവാണ്, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ പരിപാടി കഴിയുമ്പോൾ വിടും. ഒരാളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കാൻ ഈ ഗവൺമെൻറ്റിനും ഈ പോലീസിനും എന്ത് അധികാരമാണുള്ളത്? ഇത് കേട്ടിട്ടില്ലേ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മിന്നാപോളിസിൽ അമേരിക്കയിൽ നടന്നതുപോലെ ഒരാളെ വധിക്കാൻ ശ്രമിച്ചത്? ജോർജ് ഫ്ലോയിഡിനുണ്ടായ അതേ സംഭവമല്ലേ ഇവിടെ ഉണ്ടായത്? ലേക്ക് വന്നത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൈവച്ച് ഞെരിച്ചു കൊല്ലാൻ, കഴുത്തി ഞെരിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ഇതൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ കലാപാഹ്വാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ കാര്യങ്ങളാണെന്ന് കേരളത്തിൽ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? കൊല്ലാൻ ആഹ്വാനം ചെയ്യല്ലേ, മുഖ്യ വധിക്കാൻ ആഹ്വാനം ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ പണി ചെയ്തിട്ടുണ്ട് പണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യരുത്, ഇത് ചെയ്താൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. ആ പ്രതിഷേധമൊന്നും ആർക്കും അടിച്ചമർത്താൻ പറ്റില്ല, ഒരു പ്രതിഷേധത്തെയും അടിച്ചമർത്താൻ പറ്റില്ല. ആ പ്രതിഷേധത്തിൻ്റെ ശക്തി കൂടും. ഞങ്ങൾ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവരല്ല. കണ്ണൂർ ജില്ലയിൽ ചെന്നപ്പോൾ അനാവശ്യമായ ഒരു പ്രകോപനമില്ലാതെ ഞങ്ങളുടെ പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തതിന് എതിരെ പ്രതിഷേധിച്ച. ഇനി വടകരയിൽ കരുതൽ തടങ്കലിൽ ആളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി, മുഖ്യമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞു. ഞങ്ങളുടെ UDF ചെയർമാൻ രാധാകൃഷ്ണൻ കോട്ടയിൽ പോയിട്ട് ഇവരെ ജാമ്യത്തിലെടുത്തു കൊണ്ടുവന്നു. ആ പോണ കാറിനെ ആക്രമിച്ച എന്തിനാണ് DYFI-ക്കാർ? 10-20 ബൈക്കിലാണ് യാത്ര ചെയ്തത്, മാരകായുധങ്ങളുമായിട്ടാണ്. ആ വണ്ടി അടിച്ച് തകർത്തു. ആ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ടാണ് അവർ ജീവനോടെ ഇരിക്കുന്നത്. രാധാകൃഷ്ണൻ കോട്ടയിൽ ജീവനോടെ ഇരിക്കുന്നത് അതുകൊണ്ട്. എന്തിനായത്? കരുതൽ തടങ്കലിൽ വെല്ലോനെ പിടിച്ചുകൊണ്ട് പോകണം രാവിലെ, അവരെ ജാമ്യത്തിലിറക്കാൻ വന്നവരെ വരെ ആക്രമിക്കുന്ന തരത്തിൽ കേരളം ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റായിട്ട് മാറുകയാണ്. ഗുണ്ടകളുടെ നാടായി കേരളം മാറുകയാണ്, ക്രിമിനലുകളുടെ നാടായി മാറുകയാണ്. ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രി